എപ്പോഴും ഒരു ചെറിയ കാര്യം ആലോചിക്കുമ്പോൾ പോലും മൊത്തമുള്ള പ്രകൃതിയുടെ, പ്രത്യേകിച്ചും അനന്തമായ പ്രകൃതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പശ്ചാത്തലം എൻ്റെ മനസ്സിലേക്ക് ഉടനെ കടന്നു വരും. അപ്പോൾ പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു ബന്ധം വളരെ ചെറുപ്പം മുതലേ എങ്ങനെയോ എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുക എന്ന രീതിയിലുള്ള ഒരു മനോഭാവം. ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റേ ഇൻ്റർവെൽ സമയത്ത് ഗേറ്റിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ജാഥ വരുന്നു. അപ്പോൾ മുന്നിലുള്ള ആളുടെ കഴുത്തിലൊരു ചുവന്ന മാലയിട്ടിട്ടുണ്ട്. നോക്കുമ്പോൾ അതെൻ്റെ ചേട്ടനാണ്. അന്ന് കണ്ഠശാങ്കടം എന്ന് പറഞ്ഞു, അവിടെ ഒരു പഴിച്ച് ചകിരി തൊഴിലാളി സമരം നടക്കുന്നുണ്ട്, വലിയ സമരം. അപ്പോൾ അതേക്കുറിച്ചുള്ള പൊതുവെ ചില അവിടെ പിക്കറ്റ് ചെയ്യാൻ പോവുക. പക്ഷേ പിക്കറ്റ് ചെയ്യുന്നവരെയൊക്കെ തന്നെ അവിടുത്തെ ഒരു ഭയങ്കര ക്രൂരനായ ഒരു SI ബൂട്ടിട്ട് ചവിട്ടി ഭയങ്കരമായിട്ട് മർദ്ദിക്കും. അതറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി വളണ്ടിയറായിട്ട് പോവുകയാണ് ചേട്ടൻ. ചേട്ടൻ്റെ സ്വാധീനം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു എന്താ പറയുക, ഭൗതികവാദ അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അമ്മ കോവിലിനുള്ളിൽ കയറുമ്പോൾ ഞാൻ പുറത്ത് നിൽക്കും ചെറുപ്പത്തിൽ തന്നെ. ഏറെക്കുറെ ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ അല്പം ഫിലോസഫി പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ദാർശനിക മനസ്സ് എനിക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ സവിശേഷത, അതിൻ്റെ ജനിതകമായി തന്നെ അതിൻ്റെ ഓരോ മേഖലകളും തീരുമാനിക്കപ്പെടുന്നുണ്ട് ശരിക്കും നേരത്തെ തന്നെ. ആ കഴിവ് വെച്ചിട്ടുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന കാലത്ത് രാഹുൽ സാങ്കൃത്യായൻ്റെ വിശ്വദർശനങ്ങൾ എന്നുള്ള ഒരു വലിയ ഈസ്റ്റേൺ വെസ്റ്റേൺ ഫിലോസഫി സംഗ്രഹിച്ചിട്ടുള്ള വലിയൊരു പുസ്തകമുണ്ട്, 1000 ചില്ലാൻ പേജ് മറ്റുള്ളൊരു മലയാളം അന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുമ്പോൾ മുഴുവൻ വായിച്ചിട്ടുണ്ട്. ലോകത്തുള്ള മുഴുവൻ വെസ്റ്റേൺ ഈസ്റ്റേൺ ഫിലോസഫി ശാഖകളെക്കുറിച്ചുള്ള സമഗ്രമായൊരു ഇതാണത്. അതെൻ്റെ ഒരു ശരിക്കൊരു അടിത്തറയായി നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ചത് ഞാൻ ശാസ്ത്രത്തിലും ഫിലോസഫിയിലും ഹിസ്റ്ററിയിലും എല്ലാത്തിലും താരതമ്യേന ഒരു അടിസ്ഥാനമുള്ള ഒരാളായി മാറാനുണ്ടായി. അതെൻ്റെ ഒരു ഭാഗ്യം എന്നൊക്കെയാണ് ഞാൻ കരുതാറുള്ളത്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലേക്ക് ഞാൻ വരികയുണ്ട്. അതെൻ്റെ ചിന്തയെ മൊത്തം സ്വാധീനിക്കുന്നുണ്ട്. ഒരു ദാർശനിക അന്വേഷണങ്ങളിലേക്ക് പോകാനൊരു കാരണം അതാണ് തോന്നുന്നു. പുരാതന കേരളം സ്പന്ദിക്കുന്ന ഒരു സംഘകാല സ്മാരകം പോലെ നിൽക്കുന്ന കൊടുങ്ങല്ലൂർ, അതിനോട് ചേർന്ന് 4 ദിക്കും വെള്ളത്താൽ ചുറ്റപ്പെട്ട പുല്ലൂറ്റെന്ന ദ്വീപ്, ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റുവീശാൻ പിന്നെയും 2 വർഷങ്ങൾ. 1945 ഡിസംബറിൽ കോയമ്പറമ്പ തമ്മാളുമ്മയ്ക്കും കണ്ണഞ്ചാത്ത് വേലായുധൻ നായർക്കും 7-ാമത്തെ മകനായി പിറന്ന കോയമ്പറമ്പത്ത് വേണുഗോപാലൻ വിപ്ലവ കേരളത്തിൻ്റെ K. വേണുവായി മാറിയ കഥയാണിത്. പ്രകൃതിയും ശാസ്ത്രവും ചിന്തയും ദർശനങ്ങളും കൊണ്ട് ആഭിചാരമാടിയ ബാല്യകൗമാരങ്ങൾ, ശാസ്ത്രം പോലെ തത്വചിന്തയും രാഷ്ട്രീയ ദർശനങ്ങളും കൊണ്ട് ബോധം കനലായി നേറിയ യൗവനമുദിക്കുമ്പോൾ പ്രപഞ്ചവും മനുഷ്യനും പോലൊരു പുസ്തകം സംഭവിക്കുന്നു. വെറും 23-ാം വയസ്സിൽ വെളിപാട് പോലെ യുതിച്ച K. വേണുവിൻ്റെ പ്രപഞ്ചബോധം കണ്ട് സാംസ്കാരിക കേരളം നടുങ്ങി. പക്ഷേ വേണുവിൻ്റെ വഴി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രകൃതി പകർന്ന വിസ്മയത്തെക്കാൾ മനുഷ്യൻ്റെ നിലനിൽപ്പ് നെഞ്ചുപൊള്ളിച്ചപ്പോൾ ശാസ്ത്രം വിപ്ലവത്തിന് വഴിമാറി. വേണുവിൻ്റെ പ്രപഞ്ചവും മനുഷ്യനും വായിച്ച കേരളം അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ശാസ്ത്രജ്ഞനാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതിൽ നിന്ന് മാറി ഇങ്ങനൊരു തലത്തിലേക്ക് എത്തിയതിൽ നിരാശയുണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. നിരാശ ഇല്ലെന്നാണ് ഞാൻ പറയാറുള്ളത്. ശാസ്ത്രശാഖയിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ചുരുങ്ങിയ മേഖലയിലായിട്ട് ഒതുങ്ങേണ്ടി വരും നിങ്ങൾ. ആ രീതിയിലുള്ളൊരു ശാസ്ത്ര മേഖലയിലേക്ക് പോകുമായിരുന്നതിനേക്കാളും നല്ലത് ഇന്നത്തെ പോലെ എല്ലാ മേഖലകളെയും കുറിച്ച് അന്വേഷിക്കാനും ഒരു വലിയ പരിധി വരെയൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞ
ഒരു ഒരു മാനസികാവസ്ഥയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയാറുണ്ട്. അതാണ് വസ്തുത. ഏതെങ്കിലും ഒന്നിനെ ഒതുങ്ങാതിരിക്കാൻ ആഗ്രഹിച്ചു. അത് ആഗ്രഹിച്ചു പോയതാണ്. നേരത്തെ ഇപ്പോൾ ശാസ്ത്രജ്ഞനാകണമെന്ന് ആഗ്രഹിച്ച കാലത്ത് അങ്ങനെയല്ല ചിന്തിച്ചിരുന്നത്. ഒരു പക്ഷേ ഞാൻ ആ അതിലേക്ക് ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ അങ്ങനെ തന്നെ പോകുമായിരുന്നു. വിവിധ വിജ്ഞാന മേഖലകളിലേക്കെല്ലാം തന്നെ കടന്നു ചെല്ലാനും അതിനെ പരസ്പരം ബന്ധിപ്പിക്കാനും അങ്ങനെ എൻ്റെ മൊത്തത്തിലുള്ള ചിന്തയെ തന്നെ ഈ വിവിധ മേഖലകളുമായിട്ട് ഒന്നിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഒരു സന്തോഷമുണ്ട്. അത്രയേ ഉള്ളൂ. ഓരോ ചെറിയ മേഖലകളിലും നിങ്ങൾ അനന്തമായ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതാണ് പ്രകൃതിയുടെ സവിശേഷത. അപ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു 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 പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ അന്വേഷണം എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. യാദൃച്ഛികത, അനിവാര്യത എന്ന് പറഞ്ഞുള്ള ഒരു ലൈക്കോട്ടമിയുണ്ട്. അതായത് പ്രകൃതി നിയമങ്ങളെല്ലാം അനിവാര്യമാണെന്നാണ് പൊതുവെ പറയുക. ശാസ്ത്രത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് മാത്രമേ അറിഞ്ഞുള്ളൂ. ശാസ്ത്രം യാദൃച്ഛികതയെ കാണുന്നത് സിനോണിം ഓഫ് ഇഗ്നറൻസ് എന്നാണ് അതിന് പണ്ട് ഡിക്ഷണറിയിൽ ചെയ്യുന്നത്. അജ്ഞതയുടെ പര്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു അറിയാത്തൊരു കാര്യത്തെ നിങ്ങൾ യാദൃച്ഛികം എന്ന് പറയുന്നു. നിങ്ങൾ അറിഞ്ഞു വരുമ്പോൾ യാദൃച്ഛികമല്ല ദൈവമാണെന്ന് ഞാൻ പറയുന്നത്. അതല്ല, അത് ശാസ്ത്രത്തിൻ്റെ ഒരു ഇടുങ്ങിയ വിലയിരുത്തൽ മാത്രമാണ്. പ്രകൃതി നിയമങ്ങളെല്ലാം തന്നെ അനിവാര്യമായ നിയമങ്ങളുള്ളപ്പോൾ തന്നെ അതിനിടയിൽ ഈ നിയമങ്ങളെ മറികടക്കുന്ന രീതിയിലുള്ള യാദൃച്ഛികതകൾ പ്രകൃതിയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊന്നും തന്നെ അവസാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള ബോധം, അതൊരുതരം നിരാശാബോധമാണെന്നില്ല. നമ്മുടെ ഒരു അന്വേഷണത്തിൽ എപ്പോഴും നമ്മളെപ്പോഴും ഇങ്ങനെ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്കൊരിക്കലും ഒരു പൂർണ്ണമായ ഒരിതിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ള തോന്നൽ, അതാണ് പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം. ഒരു പ്രയത്നത്തെയും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ പ്രകൃതി അനുവദിക്കില്ലെന്ന ശാസ്ത്രീയവും ദാർശനികവുമായ ബോധ്യത്തിലാണ് വേണുവിൻ്റെ ചിന്തകൾ, നിലപാടുകൾ എവിടെയും തളം കെട്ടി നിൽക്കാതെ പുഴപോലൊഴുകിയത്. ശാസ്ത്രത്തിൽ നിന്നും സായുധ വിപ്ലവത്തിലേക്കും അവിടെ നിന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജനാധിപത്യ ചിന്തകളിലേക്കും പിന്നെയും പ്രകൃതിയിലേക്കുമുള്ള പോക്കുവരവുകൾ ജീവിതം ഒരു അന്വേഷണമാക്കിയ ഒരു ദാർശനിക മനസ്സിൻ്റെ നിശ്ചയം മാത്രമായിരുന്നില്ല. പ്രകൃതി മനുഷ്യനുമേൽ ചാർത്തിക്കൊടുത്ത വിധി കൂടിയാണെന്ന് ഇന്നു കെ വേണു തിരിച്ചറിയും. പക്ഷേ 60കളിൽ നക്സൽ ബാരിയിൽ ഉദിച്ച വിപ്ലവ പ്രതീക്ഷകളിലേക്ക് സ്വാഭാവികമായി ചെന്നു വീഴുമ്പോൾ വേണുവിനെ നയിച്ച മനസ്സേതാണ്? സായുധ വിപ്ലവത്തിലൂടെ തുല്യനീതിയും സമ്പത്തിൻ്റെ വിതരണവും സാധ്യമാകുമെന്ന ചിന്ത കാൽപ്പനികമല്ലാതെ മറ്റെന്താണ്? ഒരാശയത്തിനു വേണ്ടി സർവം സമർപ്പിച്ച് ഒരു ജനസമൂഹത്തിനു വേണ്ടി എത്ര നാൾ തുടരാനാവും എന്ന കേവല യുക്തി പോലും 60കളിലെ നക്സലേറ്റുകളെ അലട്ടിയില്ല. വസന്തത്തിൻ്റെ ഇടിമുഴക്കം അവരെ അത്രമേൽ പ്രതീക്ഷാ നിർഭരമാക്കി. സ്വാതന്ത്ര്യവും ജനാധിപത്യ ഭരണകൂടവും കമ്മ്യൂണിസവും എല്ലാം വന്നിട്ടും ഉത്തരമില്ലാത്ത സഹനം കൊണ്ട് പൊറുതിമുട്ടിയ പാവങ്ങളും അവർക്കൊപ്പം നിന്നു. ഒരു 60കളുടെ അവസാനം 70കളുടെ ആരംഭത്തിലെ പൊതുവിൽ ഉള്ള ഒരു സാഹചര്യം കൂടിയായിരുന്നു അത്. മൊത്തത്തിൽ പൊതുവിൽ കേരളം, ബംഗാൾ, ആന്ധ്ര തുടങ്ങിയൊക്കെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇങ്ങനത്തെ ഒരു വിപ്ലവത്തിലേക്കുള്ള ഒരു അന്വേഷണം, അതിൻ്റെ ഒരു കാൽപ്പനികം ഇപ്പോൾ നമുക്ക് തോന്നാമെങ്കിലും അന്നത് ഒരു യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ചാരുചിന്താരുടെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നു, 70കൾ വിപ്ലവത്തിൻ്റെ ദശകമാണെന്ന്. ഞങ്ങളൊക്കെ അത് വിശ്വസിച്ചാണ്, വിശ്വസിച്ച് പോയി എന്ന് വേണേൽ പറയാം. ഞാൻ എന്നിട്ട് ചാരുവിത്താരെ കാണാൻ വേണ്ടിയിട്ട് കൽക്കട്ട പോകുന്നുണ്ട്. അപ്പോൾ കൽക്കട്ടയിലെ കോഫി ഹൗസുകളിലൊക്കെ ഈ ബുദ്ധിജീവികളും ഒന്നും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഏറെക്കുറെ അന്നത്തെ ഏറ്റവും വലിയ നല്ല ബുദ്ധിജീവികളെന്ന് പറയാവുന്നവരൊക്കെ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ വിപ്ലവത്തിൻ്റെ പക്ഷം ചേർന്നവരായിരുന്നു. വളരെ നല്ല ബ്രിഡ്ലിൻ്റായി പഠിച്ചിരുന്ന ഏറ്റവും ഫസ്റ്റ് റാങ്കുകളൊക്കെ ഉള്ള കുട്ടികളൊക്കെ തന്നെ പഠിത്തുപേക്ഷിച്ച് ഈ മജുന്ദാരുടെ ഗ്രാമങ്ങളിൽ പോയി കർഷകരുമായി താതാൽമ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്. അതിലേക്ക് പോയ അനവധി ആളുകളുണ്ട്.
അന്നത്തെ ഒരു അന്തരീക്ഷമായിരുന്നു ശരിക്കും. അത് എങ്ങനെയാണ് അതിന് പറയാമെന്നില്ല, ഒരു ചരിത്രപര ഒരു ഒരു ചെറിയ കാലഘട്ടത്തിൽ ലോകം മുഴുവൻ തന്നെ സൃഷ്ടിക്കപ്പെട്ടൊരു അന്തരീക്ഷമായിരുന്നു ശരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും അതിൽ പെട്ടുപോകുന്നത് എന്ന് വേണേൽ പറയാം. നക്സലിസം ഒരു ഇടക്കാല രാഷ്ട്രീയ തരംഗമായിരുന്നു അതോ അനീതി കണ്ട് ചങ്ക് കലങ്ങിയ ഒരു സാക്ഷര സമൂഹം ദരിദ്രന് വേണ്ടി ജീവിതം അടിയറവയ്ക്കുകയായിരുന്നു? സമരവും ജീവിതവും അടിച്ചമർത്തലുകളും അതിനുള്ള പോംവഴികളുമെല്ലാം ചരിത്രത്തിൻ്റെ ഒരു തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ നക്സൽ മുന്നേറ്റത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലും അടിസ്ഥാനമില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടു പതിറ്റാണ്ടുകളും ലോകമാകമാനം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കെതിരെ ഉയരാൻ തുടങ്ങിയ വിമർശനങ്ങളും ചെയർമാൻ മാവോ ഉയർത്തിയ ചൈനീസ് പ്രതീക്ഷയും അതിൻ്റെ തുഞ്ചത്തുനിന്നും പ്രതിഷേധിക്കുന്ന മനുഷ്യരുടെ ശിരസിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട ഒരു വിപ്ലവധാരയായി അതിനെ കാണാം. പ്രതീക്ഷയർപ്പിച്ച പ്രത്യയശാസ്ത്രങ്ങൾ അത്രയും ചൂഷകരെ സൃഷ്ടിക്കാൻ തുടങ്ങിയ കാലത്ത് മറ്റെന്തായിരുന്നു ചിന്തിക്കുന്ന മനുഷ്യന് മുന്നിലെ പോംവഴി? വ്യവസ്ഥാപിത കമ്മ്യൂണിസത്തിൻ്റെ പരാജയത്തിന് ശേഷം 1980s തുടങ്ങിയ ഇന്ത്യൻ മധ്യവർഗ പിറവിക്കും 1990s ഗ്ലോബലൈസേഷനും ഇടയിലെ ഒരു വിപ്ലവകാലം. അതെല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം തരുമെന്ന് പ്രതീക്ഷിച്ചവർ എത്രയുണ്ടാകും? വിപ്ലവം എന്നുള്ള ഒരു ചിന്ത ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ഒരു അന്തിമമായ അതിൻ്റെ ലക്ഷ്യം അങ്ങനെ അതിനെക്കുറിച്ചൊക്കെയുള്ള സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു തന്നെയാണ്. ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കത് ബോധ്യവും ചെയ്യണ്ടേ. അതായത് ഇതൊന്നും തന്നെ ഒരു അന്തിമമായ പരിഹാരങ്ങളിലേക്കുള്ള മാർഗമല്ല എന്ന് ബോധ്യമാണ്. 80s പകുതി അവസാനത്തോടുകൂടിയാണ് ഞാൻ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പിൻവാങ്ങുന്നത്. ഏകദേശം 20 കൊല്ലം അതിൻ്റെ ഉള്ളിൽ പെട്ടു എന്നുള്ളത് ശരിയാണ്. എൻ്റെ ഒരു ഈ അന്വേഷണ ബുദ്ധി പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരുന്നു. ഞാനൊരു 6 കൊല്ലം പറയാറുണ്ട്. 71, 77 എന്നാണ് ഞാൻ പറയും 6 കൊല്ലം. ശരിക്കും ഈ ചറിഞ്ഞ ചാരുമീന്താർ ലൈൻ എന്നൊക്കെ പറയുന്ന അന്നത്തെ ഞങ്ങളുടെ ഒന്നുണ്ട്. ചാരുമീന്താർ ലൈനിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വ്യതിചലിച്ചാൽ പിന്നെ അയാൾ റിവിഷനിസ്റ്റായി എന്നൊക്കെ പറഞ്ഞ മുദ്രകുത്തുന്ന അതിൽ ഞാനും പെട്ടുപോയിരുന്നു. എന്നിട്ട് 77 കണ്ണൂർ ജയിലിൽ വെച്ചിട്ടാണ് പിന്നെ പുതിയ അന്വേഷണം. ഞാൻ വിപ്ലവത്തിൻ്റെ ദാർശനിക പുസ്തകങ്ങളിൽ നിന്ന് ഉള്ള പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് ഹേഗലിൻ്റെ സയൻസ് ഓഫ് ലോജിക്കൊക്കെ വരുത്തി വായിക്കണ ഒരു കാലഘട്ടമുണ്ട്. അതോടുകൂടിയാണ് ഞാൻ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നത്, ഈ മജുന്താർ ഇതിൽ നിന്ന്. ആറ് കൊല്ലമാണ് എൻ്റെ ഒരു ബൗദ്ധികാന്വേഷണത്തിൽ ഇരുണ്ട വർഷങ്ങൾ എന്നാണ് ഞാൻ അതിനെ പറയാറുള്ളത്. അത് പെട്ടുപോകുന്നു എന്നാണ് പറയുക. എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. കമ്മ്യൂണിസം കൊണ്ട് ലോകം മുഴുവൻ തുല്യത യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കാൻ അക്കാലത്തെ മനുഷ്യർക്ക് കഴിഞ്ഞത് എങ്ങനെയാവും? നിങ്ങൾക്ക് സ്വർഗരാജ്യം നേടിത്തരാമെന്ന വാഗ്ദാനം തന്നെയായിരുന്നു അതിനെ മുന്നോട്ട് നയിച്ചത്. മതവും ജന്മിത്തവും ചൂഷണവും കൊണ്ട് നട്ടം തിരിഞ്ഞൊരു ജനതയ്ക്ക് മുന്നിലുദിച്ച കച്ചിത്തുരുമ്പെന്ന നിലയിൽ അടിസ്ഥാനവർഗം അതിനോട് പുലർത്തിയ പ്രതീക്ഷയിൽ അത്ഭുതമില്ല. പക്ഷേ ഏക പാർട്ടി സ്വേച്ഛാധിപത്യത്തിൽ അവസാനിച്ച കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങൾക്ക് ശേഷവും ഉന്മൂലനത്തിലൂടെ ധനിക ദരിദ്രഭേദമില്ലാതാക്കാമെന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ള ഒരു സമൂഹത്തിന് കഴിഞ്ഞതെങ്ങനെയാണ്? വാഗ്ദാനം സ്വർഗരാജ്യമായിരുന്നെങ്കിലും സൈദ്ധാന്തികമായും ഘടനാപരമായും ആ ആശയം ശാസ്ത്രീയമാണെന്ന പ്രതീതി ഉയർത്താൻ മാർക്സിസത്തിന് കഴിഞ്ഞു. സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ ശാസ്ത്രീയമായ ഒരു രീതിശാസ്ത്രം കൊണ്ടുവന്നു എന്നുള്ളതാണ് മാർക്സത്തിൻ്റെ സവിശേഷത. ഭൗതികാടിത്തറ, സാമൂഹ്യ ഉപരിഘടന, അതിൻ്റെ പ്രതിപ്രവർത്തനത്തിൻ്റെ രീതികൾ, അതിനൊക്കെ വളരെ കൃത്യമായ ശാസ്ത്രീയ നിർവചനങ്ങൾ നൽകിക്കൊണ്ട് ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രക്രിയകൾക്ക് ഒരു ശാസ്ത്രീയ മാനം നൽകാൻ മാർക്സത്തിന് കഴിയുന്നു എന്നുള്ള വിഷയമുണ്ട്. അതാണ് ശാസ്ത്ര തലത്തിൽ ചിന്തിച്ചിരുന്ന, ഗൗരവപൂർവ്വം ചിന്തിച്ചിരുന്ന ആളുകളെ ആകർഷിക്കാൻ കാരണം. അതായത് മാർക്സത്തിൻ്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാത്തവർ തന്നെ ചരിത്രത്തെ മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയ ഒരു എന്താ പറയുക മെത്തഡോളജിയാണ്. ഏക പാർട്ടി സ്വേച്ഛാധിപത്യം എന്നുള്ള ഭീകര
ഘടനയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത് ഈ തൊഴിലാളികളുടെ സർവാധിപത്യം എന്നുള്ള സങ്കല്പമാണ്. അത് മാർസലിൽ തന്നെയാണ് ഉടലെടുക്കുന്നത്. അവിടെയാണ് പ്രശ്നം. മാർസിനെ പലപ്പോഴും ജനാധിപത്യവാദിയായിട്ട് ഒരു ജനാധിപത്യത്തിൻ്റെ തലത്തിൽ നിന്ന് ആളെന്ന രീതിയിൽ കണ്ടെത്താൻ ഞാനും പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇതാണ് ഇതിൻ്റെ മർമ്മം, ഈ തൊഴിലാളികൾക്ക് സർവാധിപത്യം എന്നുള്ളൊരു സങ്കല്പം വന്ന് അത് മാർസിൽ നിന്ന് തന്നെയാണ് ഉടലെടുക്കുന്നത്. പാരീസ് കമ്മ്യൂണിൻ്റെ കാലഘട്ടത്തിലാണ് അതിനൊരു രൂപം നൽകുന്നത്, അതിനൊരു ഓപ്പൺനെസ് ഒക്കെ നൽകുന്നുണ്ട് മാർസ്. എങ്കിൽ തന്നെയും പാരീസ് കമ്മ്യൂണിൻ്റെ തകർച്ചയ്ക്ക് കാരണം കേന്ദ്രീകരണം ഇല്ലാത്തതിൻ്റെ പേരിലാണെന്നുള്ള ലെനിൻ്റെ കണ്ടെത്തലാണ് ലെനിനെ തനി ഏകപാർട്ടി സ്വേച്ഛാധിപത്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉറവിടം ശരിക്കും മാർസ് തന്നെയാണ് എന്നുള്ള ഒരു ഇത്. ലെനിനൊക്കെ തന്നെ കേന്ദ്രീകരണത്തിലേക്ക് എത്തിച്ചേരുന്നത് ഇങ്ങനത്തെ ഒരു ഒരു പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രീകരണം ഇല്ല സാധ്യമല്ല, സാമൂഹ്യമായ കേന്ദ്രീകരണം അനിവാര്യമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു തലത്തിലേക്കാണ് മാർസ് ഉൾപ്പെടെയുള്ളവർ, അന്നത്തെ പുരോഗമനവാദികൾ മുഴുവൻ തന്നെ. സോഷ്യലിസം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്ത് സമ്പത്ത് മുഴുവൻ പൊതുസമ്പത്താക്കി മാറ്റലാണ്. ഞാൻ പറയുന്നൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഈ പൊതുസമ്പത്ത് എന്ന് പറയണം. ഇപ്പോൾ നമ്മളിവിടെയൊക്കെ കേരളത്തിലൊക്കെ ജനങ്ങൾ മുഴുവൻ ഈ പൊതുസമ്പത്തിൻ്റെ പിന്നിലാണ്. അതാണ് ഒരു പുരോഗമനം വരുന്നു പറഞ്ഞത്. ഏറ്റവും അപകടം പിടിച്ച സാധനമാണ് അത്. കാരണം സമ്പത്ത് പൊതുസമ്പത്താകുന്നതിലൂടെ അത് കേന്ദ്രീകരിക്കപ്പെടുന്നു, പിന്നെ അവിടെ ജനാധിപത്യം സാധ്യമല്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കുക ചെയ്യുന്നത്. അതിൻ്റെ അപകടത്തെക്കുറിച്ച് അന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല, കാരണം അതൊരു യാഥാർത്ഥ്യമായി മാറില്ല. അന്ന് യാഥാർത്ഥ്യമാകേണ്ട സ്വപ്നം മാത്രമായിരുന്നു അന്ന് പൊതുവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവൽക്കരണം യാഥാർത്ഥ്യമായതിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ സോവിയറ്റ് യൂണിയനിലും ഇപ്പോൾ ചൈനയിലും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്നത്, അതിൻ്റെ ഭീകരത. കലാപവും രക്തച്ചൊരിച്ചിലും സഹനങ്ങളും കടന്ന് പൊതുസ്വത്തിൻ്റെ തുല്യവിഹിതം പറ്റുന്ന തൊഴിലാളി മാതൃകാപരവും കാൽപ്പനികവുമാണ്. പക്ഷെ ഒരു സ്പീഷീസ് എന്ന നിലയിൽ മനുഷ്യൻ നേരിടുന്ന ജീവശാസ്ത്രപരമായ പരിമിതികളും മനുഷ്യർ നിരന്തരം കണ്ടുകൂട്ടുന്ന വ്യാമോഹിക്കുന്ന രാഷ്ട്രീയ സ്വപ്നങ്ങളും തമ്മിൽ എങ്ങനെ ഒത്തുപോകുമെന്ന ഏറ്റവും ശാസ്ത്രീയമായ ചിന്ത രാഷ്ട്രീയ ആശയങ്ങളുടെ പിറവിക്കാലത്തൊന്നും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ആസക്തികളെയും വിയോജിപ്പുകളെയും മാറ്റി നിർത്തി ഒരാശയത്തിന് വേണ്ടിയുള്ള സഹനം ഏത് കാലം വരെ തുടരാൻ മനുഷ്യവംശത്തിനാകുമെന്ന ചോദ്യം മറ്റൊന്ന്. സാംസ്കാരികമായും രാഷ്ട്രീയമായും മനുഷ്യർ കൈവരിക്കുന്ന വളർച്ച കൊണ്ട് മാത്രം അത് സാധ്യമല്ല. ജനിതകവും ജീവശാസ്ത്രപരവുമായ മനുഷ്യഘടന കൂടി അത് അനുവദിക്കണം. അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതലും കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ സ്വീകരിച്ചിരുന്നുവെന്ന് ജനിതക പരീക്ഷണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയ സ്റ്റാലിൻ്റെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. എല്ലാ ദൗർബല്യങ്ങളെയും മാറ്റി നിർത്തി ഒരുമയും തുല്യതയും പുലർത്താൻ മനുഷ്യൻ എന്ന സ്പീഷീസിന് എത്ര കഴിയും? മാർക്സ് സോഷ്യലിസം പരീക്ഷിച്ചത് തെറ്റായ സ്പീഷീസിലായിരുന്നുവെന്ന എഡ്വേർഡ് ഓവിൽസന്റെ നിരീക്ഷണം ഇതിനോട് കൂട്ടി വായിക്കാം. കാൾ മാർക്സ് വാസ് റൈറ്റ്, സോഷ്യലിസം വർക്സ്, ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് ഹി ഹാഡ് ദ റോങ് സ്പീഷീസ്. വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞ ചെറിയ ജീവികളുടെ കൂട്ടായ്മകൾ. എറുമ്പ് മാത്രമല്ല, തേനീച്ച, തേനീച്ചയുടെയൊക്കെ തന്നെ ഒരു വളരെ കൃത്യമായ സോഷ്യൽ ലൈഫാണ്. പക്ഷേ അത് ഞാൻ പറയാം, അത് പൂർണ്ണമായും ജനിതകമാണ്. അതായത് ജനറ്റിക്കലി കൺട്രോൾഡാണ് ആ ഘടന മുഴുവനും തന്നെ. അതിലെ ആ വിവിധ വിഭാഗങ്ങളായിട്ട് ഇപ്പോൾ എറുമ്പുകളിൽ പല ആൾക്കാരുണ്ട് ജോലി ചെയ്യും, ഓരോ ജോലി ഓരോ വിഭാഗങ്ങൾ ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടും ജനറ്റിക്കലി കൺട്രോൾഡാണ്. മസ്തിഷ്കത്തിലുണ്ടായ ഒരു ജനിതക മാറ്റം ആണ് നമുക്ക് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ് നൽകിയത്. ഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ മസ്തിഷ്കത്തിൽ വരുന്ന ഇമ്പ്രഷൻസ്, മുദ്രകൾ, ഈ മുദ്രകളെ ഓരോന്നിനെയും ഓരോ വാക്കാക്കി മാറ്റുന്നു. ഇപ്പോൾ അമ്മ ഒരു കൊച്ചുകുട്ടിയോട് കാക്കയെ കാണിച്ചിട്ട് കാക്ക എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിൽ വരുന്ന കാക്കയും ചെവിയിൽ കൂടെ വരുന്ന കാക്ക ശബ്ദവും രണ്ടും കൂടി ഒന്നാവും. അതാണ് ഭാഷ, അതാണ് വാക്ക്. അപ്പോൾ നമ്മുടെ ഈ മുദ്രകളെ മുഴുവൻ തന്നെ ഇപ്പോൾ എല്ലാം നമ്മൾ ഒഴിച്ചുള്ള എല്ലാ സ്തന്യപക ജീവികൾക്കും ഈ പഞ്ചേന്ദ്രിയങ്ങളിലായിട്ടുള്ള ഇതുണ്ട്, അവരുടെ ഈ മുദ്രകളുണ്ട്, അവരുടെ മസ്തിഷ്കത്തിൽ വരുന്നുണ്ട്. അവർ ആശയവിനിമയം നടത്തുന്നതിൻ്റെ പ്രാഥമിക ആശയവിനിമയം നടത്തുന്നത് അതാണ്. പക്ഷേ നമുക്ക് മാത്രമാണ് ആ മുദ്രകളെ വാക്കുകളാക്കി മാറ്റാൻ കഴിയുന്നത്, അതാണ് ഭാഷ.
അത് ഒരു ജനിതക മാറ്റത്തിലൂടെ തന്നെ ഉണ്ടായതാണ്. അത് മനുഷ്യന് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഭാഷ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആദ്യത്തെ കാര്യം അഹംബോധമാണോ? അത് നിങ്ങൾ വ്യക്തിയാകുന്നത്, മറ്റുള്ളവർക്ക് ആ അർത്ഥത്തിൽ വ്യക്തിയാവാൻ കഴിയുന്നില്ല. ഈ അഹംബോധം സൃഷ്ടിക്കുന്ന ഈ വ്യക്തിത്വമാണ് വ്യക്തികൾ തമ്മിലുള്ള, അതാണ് ജനാധിപത്യ പ്രക്രിയയുടെ തുടക്കം. മാർസിസ്റ്റുകളൊക്കെ പറയാറുണ്ട് വർഗസമൂഹത്തിൽ ആണ് വർഗപരമാണ് ജനാധിപത്യം എന്നൊക്കെ. അതല്ല ശരിക്കും ജനാധിപത്യം എന്ന് പറയുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ അഹംബോധം സൃഷ്ടിച്ചതിലൂടെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തികൾ തമ്മിലുള്ള വിനിമയമാണ് ജനാധിപത്യം. മനുഷ്യൻ മനുഷ്യനായപ്പോൾ തന്നെ തുടങ്ങിയ പ്രക്രിയയാണ് ജനാധിപത്യം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. അതൊരിക്കലും വർഗപരം അല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. പോയി വ്യക്തിയും അതിൻ്റെ മനുഷ്യഘടനയും പിന്നെയും പ്രസക്തമാവുകയാണ്. ഫലത്തിൽ രാഷ്ട്രീയമായി നമുക്ക് വ്യാമോഹിക്കാം, പക്ഷേ മനുഷ്യൻ്റെ ജീവശാസ്ത്രപരമായ ഘടന അതിനോട് ഇണങ്ങുന്നത് എങ്ങനെ എന്നതനുസരിച്ചാവും ഒരു മുന്നേറ്റത്തിൻ്റെ നിലനിൽപ്പ്. കമ്മ്യൂണിസവും നക്സലിസവും തൊട്ട് ഫെമിനിസം വരെ സകലതിനും അത് ബാധകവുമാണ്. പക്ഷേ ഒരു കാലത്തിൻ്റെ തിരിച്ചറിവിനും അന്നത്തെ മനുഷ്യാവസ്ഥയ്ക്കുമൊത്ത് മനുഷ്യൻ പരിഹാരത്തിൻ്റെ വഴികൾ തേടും, അതിനെ ശാസ്ത്രീയമെന്നും കരുതും. അങ്ങനെയൊരു ശാസ്ത്രീയമായ പരിഹാരമാർഗമായിരുന്നു ശരിക്കും ശാസ്ത്രബോധമുള്ള കെ വേണുവിനും ഒരിക്കൽ നക്സലിസം. ഉന്മൂലനത്തിൻ്റെ പേരിൽ മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ പോലും ശാസ്ത്രീയതയെ കൂട്ടുപിടിച്ചു. അത് ശാസ്ത്രമായിരുന്നോ വിശ്വാസമായിരുന്നോ എന്ന ചോദ്യം മാത്രം ഒടുവിൽ ബാക്കി. അതായത് മാർക്സിസം എന്നുള്ള സയൻസിനെ അംഗീകരിക്കുക ചെയ്യുന്നത് ആ മാർസിസത്തിൻ്റെ അന്നത്തെ വ്യാഖ്യാനം മാവോയിസ്റ്റാണ്. മാർസ് ലെനിൻ മാവോയിൽ എത്തി നിൽക്കുന്ന സയൻസ് എന്ന രീതിയിലാണ് ഞാനൊക്കെ അതിനെ സങ്കല്പിക്കുന്നത്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായും ശരിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ശാസ്ത്രീയമായി ശരിയാണെന്നാണ് ആ വിശ്വാസത്തിൽ നിന്നാണ് നിന്നിരുന്നത്. നക്സൽ മൂവ്മെന്റിലേക്ക് തന്നെ വരുമ്പോഴും അതിനകത്ത് വല്ലാതെ ഹിംസയുണ്ട്, കൊല്ലുക തന്നെയാണ്, മൂലനം തന്നെയായിരുന്നു. അത് വേദനയും ഉണ്ട്, അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ ഈ പറഞ്ഞൊരു ശാസ്ത്രീയ മാനം നൽകുക ചെയ്തു ശരിക്ക്. കാരണം ഈ ഒരു വർഗസമരം എന്ന് പറയുന്നത് അനിവാര്യമായി മാറുന്നു. നമ്മുടെ നാട്ടിൽ വർഗസമരം എന്ന് പറഞ്ഞാൽ ഈ ജന്മി മുഖ്യ ശത്രുവായിട്ട് കാണേണ്ട ഒരു അവസ്ഥ, അതൊക്കെ ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിൻ്റെ അനിവാര്യമായ ഭാഗം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ആശ്വസിക്കുക ചെയ്യുന്നു. ഒരു വ്യാമോഹമായി ആയിരുന്നു ഇത് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചു പോയി ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ. അങ്ങനെ അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞ അതിനൊരു യുക്തി അന്നുണ്ട് ശരിക്ക്. ഞാൻ പറഞ്ഞിട്ട് അതിന് പ്രകൃതിയിലത് അനിവാര്യമാണ് എന്നുള്ള നിലയിലാണ്. വർഗസമരം എന്ന് പറഞ്ഞ വർഗ സംഘടനമാണ്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും സംഘടനത്തിൽ ഇതൊക്കെ സംഭവിക്കാം എന്നുള്ളത്. ഏതാണ്ട് രണ്ട് പതിറ്റാണ്ട് കാലം രക്തം പുരണ്ട ആ വഴികളിലൂടെ കെ വേണു നടന്നുപോയി. ഈ അന്വേഷണവും സമ്പൂർണമായൊരു പരിഹാരമാർഗമാവില്ലെന്ന ബോധ്യത്തോടെ വർഗശത്രുവിൻ്റെ കൊലയെ ശരിവയ്ക്കുന്ന ഉന്മൂലനത്തിൻ്റെ ചോരപ്പാടുകളും വ്യക്തിപരമായൊരു കുറ്റബോധമായിരുന്നില്ല കെ വേണുവിന്. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ചില ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഒരു സാമൂഹ്യ പ്രക്രിയയിൽ ഇടപെടുന്നു, അതിൻ്റെ ഭാഗമായി ഇങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഓരോന്നിനെയും പ്രത്യേകം എടുത്തിട്ട് ഒരു വ്യക്തിതലത്തിൽ പരിശോധിക്കുന്ന രീതി പണ്ടേ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ അതൊന്നും തന്നെ ബാധിക്കാറില്ല മനസ്സിലായി.